മിസ്റ്റർ വാട്ട്? നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗൈഡ് വാട്ട് ബ്രോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പാക്കേജിലെ ഗസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, നമ്മുടെ ബസ് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ എല്ലാരും വന്നു, നമ്മൾ ബസ്സിൽ കയറിയിട്ട് കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് ടൈഗർ പാർക്ക് എത്തിട്ടോ. ഇന്നത്തെ ഐറ്റോറിയിൽ നമുക്ക് ആദ്യം ഉള്ളത് ഇതാണ്, ടൈഗർ പാർക്ക്. ഇവിടെ നമുക്ക് ഈ പാക്കേജിലുള്ളത് അകത്തേക്കുള്ള എൻട്രി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കലും വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്, അതിനൊക്കെ എക്സ്ട്രാ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇതുണ്ടോ? ഇതാണ്ടോ ഇവിടുത്തെ റേറ്റുകളൊക്കെ. അതായത് വലിയ ഒരു കടുവയുണ്ട്, അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ 690 ബാത്താണ്. അങ്ങനെ കടുവേൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത് കേട്ടോ. ഇവിടെ അകത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടോ, ബുക്കിംഗ് കൗണ്ടറൊക്കെയാണ്. ഇവിടെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ സൗവനീർ ഷോപ്പ് ഉണ്ട് കേട്ടോ. കടുവയുമായി ബന്ധപ്പെട്ടുള്ള കടുവേൻ്റെ ഡിസൈനിലുള്ള ഡ്രസ്സുകളും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ 10 മിനിറ്റ് മുമ്പാണ് കേട്ടോ എത്തിയത്, അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഇതാ എല്ലാവരും അകത്തേക്ക് കടന്നു. ഇപ്പോഴാണ് ഇതാ ഓരോ സ്റ്റേജിലും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടോ. അതാ ഇവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ടൈഗറിനെ കൊണ്ട് കടത്തി ഒരു ജോലിക്കാരൻ, പിന്നെ ഇതാ ഇപ്പുറത്തൊരെണ്ണം കടത്തി. അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊടുത്ത ടിക്കറ്റ് ജസ്റ്റ് റോം അറൗണ്ട് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങി കാണാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ ടൈഗറിൻ്റെ പ്രായം വലിപ്പം ഒക്കെ കണക്കാക്കിയിട്ട് പല പല കാറ്റഗറിയിൽ പല ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അവരെ ഫീഡ് ചെയ്യാം, അവരെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം, കലോടാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ്. കപ്സ് മുതൽ അഡൾട്ട് ടൈഗർ വരെ ഉള്ളതുണ്ട്. എന്താണ് ദൈവം തമ്പുരാനെ, ഇതെന്ത് സൗണ്ടാണ്? ആ സെറ്റ് കയ്യിലേക്ക് എന്താ തെറിച്ചു വായിന്നിട്ടോ. അല്ല അല്ല, അതിന് ശേഷം ഞാൻ ഈ ബോർഡ് കാണുന്നത് പുറകീന്ന് എന്തോ സ്പ്രേ ചെയ്യും. ഇത്രേ ടൈഗർ നോട്ട് പുട്ട് എനിത്തിങ് എസ്പെഷ്യലി ഫിംഗർ ഓർ ഹാൻഡ്. ആ ഒരു കാര്യം മുമ്പ് ഒരിക്കൽ പറമ്പിക്കുളത്ത് പോയപ്പോ അവിടുന്ന് ഒരു സാറ് പറഞ്ഞതായിരുന്നു കേട്ടോ. നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ കടുവകളുടെ ഈ ശരീരത്തിലുള്ള ലൈൻസ് ഇല്ലേ, അത് ഓരോന്നിന്റെയും ഡിഫറെന്റ് ആയിരിക്കും ഇത്രേ. ഇപ്പൊ നമ്മൾ ഈ കണ്ട കടുവല്ലേ, പുള്ളി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 22 ചിക്കനാണത്രേ. 22 ചിക്കനാണെന്ന്, ഇവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത് മെയിൻലി ചിക്കനാണത്രേ. രാവിലെ 22 ചിക്കൻ, വൈകിട്ട് 25 ചിക്കൻ, അങ്ങനത്തെ കണക്ക് പറഞ്ഞിരുന്നു. നമുക്കെന്തായാലും ഒന്ന് കറങ്ങി നോക്കാം. കുറേ കടുവകളുണ്ട് പല പല കേജുകളിലായിട്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ ഒരു കൂട് പോലെയാണെങ്കിൽ പോലും മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു കൂടാണ് കേട്ടോ. അതിനകത്ത് ഒരുത്തനിങ്ങനെ പ്രൗഢിയോടെ ഉലാത്തുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ ഉണ്ട്, ഈ കൂടിൻ്റെ പുറത്താണേ. ഇവിടെ ഇലക്ട്രിക് റോപ്പ് എന്നും എഴുതിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇങ്ങനെ ആൾക്കാർ പബ്ലിക് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കറണ്ട് ഉള്ളൊരു കയർ ഇവരിങ്ങനെ കെട്ടുമെന്ന്. അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി ഒന്ന് പിടിച്ചു നോക്കി. അപ്പോൾ സംഭവം സത്യമായിരുന്നു കേട്ടോ, അതിനകത്ത് കറണ്ട് ഉണ്ട്, ഷോക്ക് അടിച്ചു. ഇതിൽ കറണ്ട് ഉണ്ട്, നല്ല പോലെ. ജസ്റ്റ് പിടിച്ചു നോക്കി, ഒരു രസമുള്ള ഷോക്കാണ് തന്നെ. ഇപ്പൊ കാണാലോ, അനുഭവിക്കാലോ. ചെറുതായിട്ട് 70 മുകളില് കടുവകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അത്രയൊന്നും പ്രതീക്ഷയില്ല, 70-ൽ അധികം ഉണ്ടെന്നാണ് ഞാൻ അവിടെ ഒരു ഫോട്ടോഗ്രാഫറോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ചെറിയ കുഞ്ഞി കടുവകൾ ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ട് മൂന്ന് കൂട്ടില് ചെറിയ കടുവകളുണ്ട്, കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഈ ഇപ്പോൾ ഷോ തുടങ്ങുന്ന സമയമാണല്ലോ, ഷോ അല്ല, ഈ പാർക്ക് ഓപ്പൺ ആയ സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ആക്റ്റീവായി വന്നിട്ടില്ല. അപ്പോൾ അവരെ നോക്കുന്ന അവരുടെ കെയർ ടേക്കേഴ്സ് അവരുടെ കൂടെ തന്നെ ഈ കടുവക്കുട്ടിയുടെ കൂടെ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഈ ബഹളമൊക്കെ കേട്ടപ്പോൾ പുള്ളി എണീറ്റു. ഒരു പക്ഷേ പുള്ളി ജസ്റ്റ് ആക്റ്റ് ചെയ്യുന്നതായിരിക്കും, എന്തായാലും രസമുണ്ടായിരുന്നു കാണാൻ, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ചെറിയ കടുവ കുട്ടികളുടെ കൂടെ ഈ വന്ന ആൾക്കാരിലെ ഗസ്റ്റുകളിലെ കുട്ടികളൊക്കെ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പുറകിലാണ് ഈ ഗസ്റ്റിനെ ഇരുത്തുന്നത്, കടുവയുടെ പുറകിൽ പുറകു വശത്ത് ഇങ്ങനെ തലവിടാനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുൻവശത്ത് നിന്ന് ഈ കെയർ ടേക്കർ ഈ കടുവയുടെ ശ്രദ്ധ പുറകിലേക്ക് ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ.
കടുവനെ ഈ കുട്ടീനെ പുറകിലേക്കൊന്നും തിരിയാൻ പോലും സമ്മതിക്കണ്ട. അപ്പോഴത്തേക്കും ഫ്രണ്ടിൽ എന്തോ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ഒരു ഓലയൊക്കെ ഉണ്ട് കയ്യിൽ, അതുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് അതിന് മുമ്പിലേക്ക് തന്നെ നോക്കിപ്പിക്കുന്നുണ്ട്. പുറകിലേക്ക് ശ്രദ്ധിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഗസ്റ്റിനോട് എന്തെങ്കിലും ചെയ്താലോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം, എന്തായാലും അങ്ങനെയാണ് ഇവരിത് മാനേജ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ടാവില്ല. ആ ഇവിടെ ഒരാളുണ്ട് ജൂല് വർക്ക് ചെയ്ത ആളാണ് അല്ലേ, സൗദി അറേബ്യയിൽ. സൗദി അറേബ്യയിൽ 10 വർഷത്തോളം ജോലി ചെയ്തതാണ് ജൂല് തന്നെയായിരുന്നു. ജൂലായിരുന്നു. എവിടെ സ്ഥലം? വാലിദവാസ് എന്നാണ് സ്ഥലം. ആ ഓക്കെ ഓക്കെ. കറക്റ്റ് ടൈമിന് ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ആക്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഫുൾ ടൈം ഭക്ഷണം കൊടുത്ത്. ഒരു കടുവയ്ക്ക് രാവിലെ 22 ചിക്കൻ അത്രേ കണക്ക് പറഞ്ഞത്. പിന്നെ മൂപ്പർക്ക് വേറെന്താ ഉണ്ട്? ഇവിടുത്തെ നല്ല അത്യാവശ്യം നല്ല വലിയ സൈസ് അവര് ഭക്ഷണം കിട്ടാത്ത പോലെ ഇല്ല. നമ്മുടെ ടീം അങ്ങനെ കടുവേനെയൊക്കെ കണ്ട്, ചിലരൊക്കെ കടുവയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പൊ അവിടുന്ന് ഇറങ്ങിട്ടോ. ഇവരിവിടെ കടുവനെ കാണാനും കടുവകളെ കൂടെ ഫോട്ടോ എടുക്കാനും ഉള്ള അവസരം ഒരുക്കുന്നു എന്നതിനപ്പുറം സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ട് ഇവർക്ക് ഈ ചില കൺസർവേഷൻ എഫേർട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കടുവകളെ കുറിച്ചിട്ടും അവയുടെ ഹാബിറ്റാറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഈ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക, ഈ മൃഗങ്ങളെ കടുവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചില പ്രോജക്റ്റുകളൊക്കെ ഇവർ ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ടൈഗർ പാർക്കിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് പിന്നെ നമ്മുടെ വോട്ടിൻ്റെയും അതുപോലെ ആയിഷയുടെയും കുറേ തള്ളുകളൊക്കെ കേട്ട് ഒരു 20 മിനിറ്റ് ബസ്സിലിരുന്നിട്ട് നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് എത്തി കേട്ടോ. നോങ് നൂച്ച് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, അതാണ് കേട്ടോ പേര് പഠിക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു. അതായത് നോങ് നൂച്ച് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വില്ലേജിൻ്റെ പേരാന്നാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു വലിയ വേൾഡ് ഫേമസ് ആയിട്ടില്ല എന്തോ റെക്കോർഡുണ്ട് കേട്ടോ ഈ പാർക്കിന്, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു വലിയ 500 ഏക്കറിൽ കൂടുതൽ പരന്ന് കിടക്കുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ ഒന്ന് രണ്ട് ഷോക്ക് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഷോക്ക് ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്, നമുക്ക് എൻട്രി ചെയ്യാം. ഇത് കണ്ടോ, ഇതിൻ്റെ എൻട്രി ചെയ്യേണ്ട ഗേറ്റാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ആ പാർക്കിൻ്റെ ഒരു വലിപ്പം എത്രയായിരിക്കും നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഗസ്റ്റുകളൊക്കെ ഇറങ്ങി ബസ് ഇത് പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടോ, ഓരോരുത്തർക്കുള്ള ടിക്കറ്റ് കിട്ടി. ഇതൊക്കെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. ഇതേ ഇതാണ് കേട്ടോ ഈ ഗാർഡൻ്റെ പേര് നോങ് നൂച്ച്, നോങ് നൂച്ച് വില്ലേജ് എന്ന് ഇവർ പറയുന്നത് കേട്ടു. അപ്പോൾ ഈ വില്ലേജിൻ്റെ പേരായിരിക്കും ഈ നോങ് നൂച്ച് എന്നുള്ളത്. ഇനി ആദ്യം പോകുന്നത് നമ്മളൊരു ഷോ കാണാനാണ്. ആ ഷോവിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ സമയത്ത് കറക്റ്റായി തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് വേറെ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. അത് ശരി, ഇതിനകത്തൊരു കാർ മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം വിസിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് കാറുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് കേട്ടോ. വിൻറ്റേജ് കാറുകളുണ്ട്, പല തരത്തിലുള്ള വണ്ടികളുണ്ട് കേട്ടോ. എനിക്ക് ഈ വണ്ടികളെ കുറിച്ച് അധികം ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഇവിടെ വരുമ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വിശദമായിട്ട് കാണാം കേട്ടോ. പല തരത്തിലുള്ള വണ്ടികൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതേ ഇതെന്താ സാധനം, ഒമ്മോ ഒരു ഭീകര വണ്ടി. അങ്ങനെ കാറുകളൊക്കെ കണ്ടിട്ട് കാർ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നേരെ മുമ്പിൽ വലിയൊരു ആനക്കൂടാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്ക് കണ്ടു. ഗാർഡൻ ഇൻ ദ സ്കൈ അതല്ല, ഇവിടെ ആനകൾ നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ഒരു കൗണ്ടർ, ഒരു തട്ടുകട, 50 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പടല, ഞങ്ങളൊരു ചീർപ്പെന്ന് പറയും, ഒരു പടല പഴം കിട്ടും. ആ പഴം നമുക്കിതാ ഇങ്ങനെ ആനകൾക്ക് തിന്നാൻ കൊടുക്കാം, നമുക്ക് ആനകളുടെ ഫീഡ് ചെയ്യാം. അറിയാലോ തായ്ലൻഡിൻ്റെ നാഷണൽ അനിമലാണ് എലിഫൻറ്റ്. ഇതൊക്കെ കണ്ടോ, ഈ കുട്ടിയാണോ പഴം കൊടുക്കുന്ന ആനയ്ക്ക്, ആനേനെ പറ്റിക്കണോ. ഈ ആനയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടേ അതിന് മുമ്പിൽ പോസ് ചെയ്ത് ഫോട്ടോ എടുക്കുക, അതാ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ മോത്ത് കാണിക്കണ്ട, ചിരിക്കും. പേടി ഉള്ളിൽ വെച്ചാൽ മോത്ത് കാണിക്കണ്ട. ആനയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വലിയ ചാർജ് ഒന്നുമില്ല കേട്ടോ. 20 ബാത്ത് കൊടുത്താൽ മതി, 50 രൂപയുടെ താഴെ ഉള്ളൂ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ആന മസാജ് ഒക്കെ ചെയ്തു തരുന്നുണ്ട്, അയാള് പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട് ആനകൾ. ഇവിടെ ഈ ഗാർഡന്റെ അകത്തുകൂടെ എലിഫന്റ് സഫാരി ഉണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ മുകളിൽ കയറിയിട്ട് ഈ ഗാർഡന്റെ അകത്തോട്ട് ചുറ്റിക്കറങ്ങാൻ പറ്റും. അങ്ങനെ ചുറ്റിക്കറങ്ങാനുള്ള ആനകളാണ് ശരിക്കും ഇവര്. അപ്പോൾ കറങ്ങാനുള്ള ആളുകൾ ഇല്ലാത്ത സമയത്ത് അവർ അവിടെ ആ കൂട്ടിൽ പോയി നിൽക്കുന്നു, അതാണ് സംഭവം. ഇതേ ഒരു കുഞ്ഞി പൈതൽ ഉണ്ടോ, ഒരു ചെറിയ ആനക്കുട്ടി. സമയം 11:22 ആയിട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഷോ കാണാൻ വേണ്ടിയിട്ട് കയറി.
എസ്കാലിയ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ആണ് കേട്ടോ. ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഇൻഡോർ ആണ്, ഒരു സിനിമാ തിയേറ്ററൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ നമ്പർ ഉണ്ട്, സീറ്റ് നമ്പർ വെച്ചിട്ട് ഇരിക്കണം. ഞാൻ അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു സൈഡിലാണ് എൻ്റെ സീറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏറ്റവും ഫ്രണ്ടിലൊരു സീറ്റിൽ ജസ്റ്റ് വന്നിരിക്കുകയാണ്. മിക്കവാറും ഈ സീറ്റിൽ ആൾ വന്നാൽ ഞാൻ എണീറ്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അവിടെ ബാക്കിലൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അവിടെ വന്നിരുന്നുകൊണ്ട് മാത്രം. ഇത് ഒരു തായ് കൾച്ചറൽ ഷോ ആണ് കേട്ടോ. തായ്ലൻഡിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ട്, ഡാൻസ്, മാർഷൽ ആർട്സ് ഇതൊക്കെ കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള തായ്ലൻഡിൻ്റെ കൾച്ചറിലേക്ക് നമുക്കൊരു ഒരു ഗ്ലിംസ് കിട്ടുന്ന രീതിയിലുള്ള ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഷോ ആണ്. ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ ഷോ തുടങ്ങി. വളരെ ആകർഷണീയമായിട്ടുള്ള മനോഹരമായ കോസ്റ്റ്യൂംസൊക്കെ ധരിച്ചിട്ടുള്ള പെർഫോമേഴ്സ് അവതരിപ്പിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള തായ് നൃത്തരൂപങ്ങളാണ് കൂടുതലും കണ്ടത്. അതോടൊപ്പം രാജ്യത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ തായ്ലൻഡിൻ്റെ വിവിധ റീജിയൻസിൽ നിന്നുള്ള പലതരത്തിലുള്ള വിഭാഗം ആളുകൾ ഫോളോ ചെയ്യുന്ന ചടുലമായ നാടോടി നൃത്തങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഒപ്പം മുവായ് തായ് എന്ന് വിളിക്കുന്ന തായ്ലൻഡിൻ്റെ സ്വന്തം പരമ്പരാഗതമായിട്ടുള്ള ബോക്സിംഗ് രൂപത്തിൻ്റെ പ്രദർശനം ഉണ്ടായിരുന്നു. പരിപാടി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു യുദ്ധം കൂടി ഉണ്ടായിട്ടോ. അതായത് ഈ വേദിയിൽ വെച്ചിട്ട് കുറേ ആനപ്പുറത്ത് വന്ന കുറേ പടയാളികൾ പരസ്പരം പോരടിക്കുന്നതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം കൂടി അവതരിപ്പിച്ചു കേട്ടോ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരുന്നു. അത് മെയിൻ സ്റ്റേജിൻ്റെ കുറച്ച് താഴത്താണ് കേട്ടോ ഈ ആനകളൊക്കെ വന്നത്. എന്തായാലും അത് അതിൻ്റെ ലൈറ്റ് കൊണ്ടും ശബ്ദം കൊണ്ടും മൊത്തത്തിൽ ആ പരിപാടി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഈ ഷോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അൽക്കസർ ഷോ കണ്ടതിൻ്റെ അത്രയൊന്നും റിച്ചായിട്ട് ഫീൽ ചെയ്തില്ല. എങ്കിൽ പോലും കൊള്ളാം. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാസ്റ്റത്തെ ഈ ഒരു പരിപാടി. ആ കൾച്ചറൽ ഷോ കഴിഞ്ഞു കേട്ടോ. ആ സംഭവം അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വിശദമായിട്ടൊന്നും കാണിക്കാൻ കഴിയില്ല. ആ വെറുതെ ആ ഡാൻസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അത് ഡയറക്റ്റ് കാണുമ്പോൾ ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ വേറെ ഒരു നെക്സ്റ്റ് ഷോ ഉണ്ട്, എലിഫൻറ്റ് ഷോ. അങ്ങോട്ട് വന്നേക്കുവാണ്, എലിഫൻറ്റ് ഷോ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ 100 ബാത്ത് കൊടുത്തു കഴിഞ്ഞാലേ രണ്ട് ആനകൾ കൂടി നമ്മളങ്ങനെ പൊക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ആ പരിപാടിൻ്റെ. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ആന എടുത്ത് പൊക്കിട്ടോ. ഓക്കെ, ഒരു രസം. അപ്പോൾ എന്താ, ആൾക്കാരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഈ എലിഫൻറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കുട്ടിയാനേ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഈ കുട്ടിയാന അവിടെ കുളിക്കുന്നതാണ് കണ്ടത്. കുളിച്ച് റെഡിയായി, ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എലിഫൻറ്റ് ഷോ തുടങ്ങി കേട്ടോ. എലിഫൻറ്റ് ഷോ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മടുക്കൂല കേട്ടോ. ഒരു രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആനകളിങ്ങനെ നിരനിരയായിട്ട് വന്ന് ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് പിന്നെ ഓരോരോ അഭ്യാസങ്ങളും ഇങ്ങനെ തുടങ്ങുക കേട്ടോ. ഫസ്റ്റിൽ കണ്ടോ ഒരു സംഭവം ഉണ്ട്. അതായത് ഒരു ബോർഡിൽ കുറേ ബലൂൺസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കത്തി കൊണ്ട് എറിഞ്ഞിട്ട് ബലൂൺ പൊട്ടിക്കുകയാണ്. അങ്ങനെ പലപ്പോഴും ഏറെ കൊള്ളുന്നുണ്ട്, ചിലപ്പോഴും ഒന്നും കൊള്ളുന്നില്ല. എന്നാലും രസകരമായിരുന്നു ആ പരിപാടി കേട്ടോ, കൊള്ളായിരുന്നു. പിന്നീട് ആനയുടെ പെയിൻറ്റിങ് ആണ് കേട്ടോ. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എങ്കിലും രസമാണ് കേട്ടോ. ഇത് എപ്പോൾ കാണുമ്പോഴും ശരിക്കും നമ്മൾ ആലോചിച്ച് പോകും എങ്ങനെയാണ് ഇതൊക്കെമാർ ട്രെയിൻ ചെയ്തെടുക്കുന്നതെന്നുള്ളത് കേട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് ആന പല കളറൊക്കെ ഉപയോഗിച്ചിട്ട് പെയിൻറ്റിങ് പൂർത്തിയാക്കി. പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഒരു ടീഷർട്ടിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ആന വരച്ചത്. ആ ടീഷർട്ട് പിന്നീട് അവർ വിൽക്കും. 300 ബാത്തിന് നമുക്ക് ആന വരച്ച ചിത്രമുള്ള ടീഷർട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പെയിൻറ്റിങ് കഴിഞ്ഞു. പിന്നീട് ബാസ്ക്കറ്റ് ബോളാണ് കേട്ടോ. കണ്ടോ ആന ഇവിടുന്ന് ബോൾ എറിഞ്ഞിട്ട് നല്ല കൃത്യമായിട്ട് അപ്പുറത്തുള്ള ആ ഒരു ബാസ്ക്കറ്റിൽ വീഴ്ത്തിയത് കണ്ടോ. അതൊക്കെ എന്ത് രസമാണെന്ന് നോക്കൂ അല്ലേ. ആളുകൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷോ നന്നായിട്ട്. അതിനുശേഷം ഈ ഒരു ഗെയിം വന്നു കണ്ടോ. അതും നല്ല വൃത്തിയിൽ ആന ഫിനിഷ് ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊന്നും കൃത്യമായിട്ട് തട്ടൂല കേട്ടോ, പക്ഷെ ചിലപ്പോഴൊക്കെ ശരിയാവും.
അതിനുശേഷം ഫുട്ബോൾ വന്നു. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതായത് ഒരാന ബോൾ അടിക്കുകയാണ്, പോസ്റ്റിൽ നിൽക്കുന്ന ഗോളി ആന അത് ബ്ലോക്ക് ചെയ്യാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ഗോളാവുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ആന ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ അടിയൊക്കെ ശരിക്കും എന്ത് രസമാണ് കാണാനെന്നറിയോ. അതിനുശേഷം കുറേ മാറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് കാണികളിൽ കുറേ പേരെ വിളിച്ച് അവിടെ കടത്തി കേട്ടോ. എന്നിട്ട് അവരുടെ മുകളിൽ കൂടി ഇങ്ങനെ അവരെ ചവിട്ടാതെ ആന ഇങ്ങനെ കടന്നു പോകണേ. അവസാനം കടന്ന ആളുടെ മുകളിൽ കാലി നിർത്തി പിടിച്ച് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിങ്ങനെ നിന്നിട്ട് ആന. പുള്ളി വിചാരിക്കുന്ന ഉപ്പ പോകുന്നു. എന്തായാലും അങ്ങനെ ഒരു ഇടയ്ക്കൊരു കോമഡികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സംഭവത്തിൻ്റെ അവസാനം ഒരു ഡോക്ടർ വേഷം കെട്ടിയ ആന വന്നിട്ട് ഒരാളങ്ങനെ പരിശോധിക്കുകയും കാലും കൊണ്ട് ഇങ്ങനെ പതുക്കെ ചവിട്ടിയൊക്കെ നോക്കിയിട്ടൊക്കെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇച്ചിരി പേടിപ്പിക്കുന്ന പരിപാടിയൊക്കെ തന്നെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ആനകളൊന്ന് റൗണ്ട് അടിച്ചു, പിന്നെ കുറച്ച് ചെറിയ ചെറിയ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി. കുറച്ച് കഴിയുമ്പോൾ ഷോ അവസാനിച്ചു കേട്ടോ. എലിഫന്റ് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. സഫാരി കഴിഞ്ഞിട്ട് പോകുന്നു. നമ്മളിങ്ങനെ നടക്കുന്നതിൻ്റെ ചുറ്റും നിറയെ ആനകളാണ് കേട്ടോ. കണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പം എന്തായാലും നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ, ആ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഷോപ്പിംഗ് മാളിലൂടെയൊക്കെ ഇറങ്ങുന്ന പോലെ കേട്ടോ. നിറയെ പലതരത്തിലുള്ള സാധനങ്ങളും സോവനീഴ്സൊക്കെ വിൽക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട്, വിശാലമായ വലിയ വലിയ കടകളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ചാണ്. ലഞ്ച് ഇതിനകത്തുള്ള റെസ്റ്റോറൻറ്റ് തന്നെ കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കണത്. ഓ, ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഭാഗത്ത് ഉണ്ടോ ഈ ഗാർഡൻ്റെ നല്ല മനോഹരമായൊരു വ്യൂ ഉണ്ടോ. ഒരു ഫൗണ്ടനും ഫൗണ്ടൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് ദിനോസറുകളൊക്കെ നിൽക്കും. രണ്ടല്ല, കുറേ ദിനോസേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് കയറി ഫുഡ് കഴിച്ചു. ഫുഡ് നന്നായിരുന്നു കേട്ടോ. അതായത് ചിക്കനും ഫിഷും അടക്കമുള്ള അത്യാവശ്യം നല്ല നോൺ വെജ് ഐറ്റംസും, പിന്നെ വെജിലൊക്കെ കുറേ നല്ല അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു, പിന്നെ റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൊമ്യം സൂപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഇപ്പോഴത്തെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ 500 acres എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് 700 acres എന്നാണ് കേട്ടോ. 700 acres പറഞ്ഞു കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത് 600 acres എന്നാണ്. എന്തായാലും ഏകദേശം 500-700 ഇടയ്ക്ക് ഏക്കറാണ് വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ഈ ഗാർഡൻ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കൊന്നും നമുക്ക് നടന്നിട്ടൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തൊരു ബസ് സർവീസ് ഉണ്ട്. ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ 150 baht ഒരാൾക്ക് വരിക. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബസ്സിൽ നമ്മൾ ഗാർഡൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണാനുള്ള പ്ലാനാണ്. ഈ ചുമരൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ ചുമരുകളിൽ ഇങ്ങനെ ചിത്രങ്ങൾ ഉണ്ട് കേട്ടോ. ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് കണ്ടോ. ഈ പെബിൾസ് ഇല്ലേ, പുഴയെന്നൊക്കെ പറഞ്ഞാൽ പെറുക്കിയെടുക്കുന്ന കല്ലില്ലേ, അത് അടുക്കി പെറുക്കി വെച്ചിട്ടാണ് കണ്ടോ. ഓരോ കളറുള്ള കല്ലുകൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഒരേ സൈസിലുള്ള എടുത്തിട്ട് അതുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണേ. ഭയങ്കര അത്ഭുതമാണ്. ഇത് ഒരു ഭാഗത്തൊന്നും അല്ല കേട്ടോ, ഒരുപാട് ഭാഗങ്ങളിൽ ഇതേപോലെ ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. നമ്മളിവിടെ ഏറ്റവും ബാക്കിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. Proto about 1 hour. Left hand side, a big one on the world, elephant. ആ ബസ്സിൽ കുറച്ച് ദൂരം വന്നിട്ട് നമ്മൾ വണ്ടി നിർത്തി കേട്ടോ. നമുക്ക് മൊത്തം ഈ ട്രിപ്പിൽ 2 സ്ഥലത്തെങ്ങാണ്ട് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സാധനവും വണ്ടിയിൽ വെക്കരുത് എന്ന് നമ്മുടെ ഗൈഡ് വാട്ട് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. കാരണം വണ്ടി ചിലപ്പോൾ ചേഞ്ച് ആവുന്നു, നമ്മൾ വന്ന വണ്ടി തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും അവിടെ ഒരു ഗാർഡനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, പോട്ടറി ഗാർഡൻ. ഞാനിപ്പോഴാണ് കാണുന്നത് പോട്ടറി ഗാർഡൻ ആൻഡ് ഓർക്കിഡ് ഗാർഡൻ. അതിൻ്റെ കവാടമൊക്കെ ഉണ്ടോ, ഒക്കെ മൺപാത്രങ്ങളാണ്. ഇത് കണ്ടോ, ചെറിയ ചെറിയ കളിമണ്ണിലുണ്ടാക്കിയ പാത്രങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റ് പാത്രങ്ങളാണ് ഈ ഒരു കവാടം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കവാടം മാത്രമല്ല, ഇതിനകത്തേക്ക് പോകുമ്പോൾ നിറയെ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. കവാടങ്ങൾ ഇടയ്ക്കിടക്കുണ്ട്. അതിന് പുറമെ ഒയ്യോ, ഇവിടെ കുറേ ഇമോജീസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള ഇമോഷൻസുള്ള ഇമോജീസ്. നല്ല അതിമനോഹരമായ ഗാർഡനാണ് കേട്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള പൂക്കളും ഒക്കെ ഉള്ള ചെടികൾ വെച്ചേക്കുന്നു കേട്ടോ. ഇവിടെ കണ്ടോ കുറേ ഓർക്കിഡ്സൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് കൂടെ ഒന്ന് നടക്കാം. നല്ല സുഖമുണ്ട്. അന്തരീക്ഷം ശരിക്കും ചൂടാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് കയറിയപ്പോൾ നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാ നോക്കി, ഈ വയലറ്റ് കളറിലുള്ള പൂക്കളൊക്കെ ആയിട്ട്. ആയി കൊള്ളാമല്ലേ, ഭയങ്കര ക്ലീനാണ് കേട്ടോ. താഴത്തൊക്കെ നോക്ക്, ഒരു ആവശ്യമില്ലാത്തൊരു ഇല പോലും ചാടിക്കിടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ചെടികളൊക്കെ ഉണ്ടായിട്ട് പോലും അതൊക്കെ അവർ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതേ ഇവിടെ ഒരു ഫോഗ് ക്രിയേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. കോടമഞ്ഞ് പോലെ ഉണ്ട്. ഇത് കൊള്ളാമല്ലോ അല്ലേ, കോടമൂടിയ പോലെ അല്ലേ.
നോക്ക് നല്ല ഭംഗിയല്ലേ കോടമഞ്ഞ്. ഇത് എവിടെയോ ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടി ആ അവിടെ എവിടുന്നോ വരുന്നത്, അതാ അവിടുന്ന് വരുന്നതാണ് കേട്ടോ. ആ എന്താ ഭംഗി നോക്ക്. ആ കോടമഞ്ഞ് വരുന്ന പോലെയുള്ള ആ പുക വരുന്ന സ്ഥലത്തുള്ള പൂക്കളൊക്കെ ഉള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അത് കണ്ടുപിടിച്ചേ പിന്നെ എല്ലാവരും അവിടെ തന്നെ കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ സമയമായിട്ട് നമ്മളിവിടെ ചിലവഴിക്കണു. ഇവിടെ ഇത് ശരിക്കും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടോ. ഇത് നമുക്ക് എല്ലായിടത്തും ഇങ്ങനത്തെ ഗാർഡനുകളിൽ പരീക്ഷിക്കാവുന്ന ഒരു സംഗതിയാണ്. ശരിക്കും കോടമഞ്ഞിൻ്റെ അതേ ഫീൽ കിട്ടും. അവിടുന്ന് വീണ്ടും പുറപ്പെട്ട് കുറച്ചുകൂടി ദൂരം നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിട്ടോ. ട്രാം റൈഡ് എന്നാണ് കേട്ടോ ഇവര് ഇവിടെ ഇതിന് പറയുന്നത്. പോകുമ്പോൾ ഉണ്ടല്ലോ രണ്ട് സൈഡിലും ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ. ഒരുപാട് തരത്തിലുള്ള പക്ഷികളെ മൃഗങ്ങളെ ഒക്കെ ഇങ്ങനെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും നല്ല കുറേ എണ്ണം നിരത്തി വെച്ച പോലെയാണ്. പിന്നെ ചെടികളും ഒക്കെ പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നഴ്സറി ഉണ്ട് കേട്ടോ. അതായത് നഴ്സറി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഏരിയയിലേക്ക് ശരിക്കും പബ്ലിക്കിന് എൻട്രി ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ നടന്നിട്ട് പാർക്ക് കാണാൻ വരുന്ന ആൾക്കാർക്ക് ആ ഭാഗത്തേക്ക് എൻട്രി ഇല്ല. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബസ്സിൽ പോകുന്നവർക്ക് മാത്രം അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങി പോകാൻ പറ്റും. ബസ്സിന് പോകുന്നവരവിടെ ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇത് സംഭവം നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകര ലോകം കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. ഓരോ തരം ചെടികളും ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കാം കേട്ടോ. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ബോൺസായിസിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ സാധനം ഈ കാക്ടസിൻ്റെ സെക്ഷൻ കേട്ടോ. കാക്ടസ് ചെറുതും വലുതുമായിട്ടുള്ള കാക്ടസുകൾ, ഈ കള്ളിമുള് ചെടികൾ എത്രയാണെന്നറിയോ, ഞെട്ടിപ്പോകും നമ്മൾ. എന്തായാലും ഈ വണ്ടിയിൽ വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കാണാൻ പറ്റി. നിർത്താനോ അവിടെ ഇറങ്ങാനോ ഒന്നും പറ്റില്ല. അവരെങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കാണുക, അത് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഈ സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ഡിനോസർ പാർക്കാണ്. ഇതിന് വേറെന്തോ പേരെന്തോ പറഞ്ഞിരുന്നു. ഡിനോസറുകളുടെ ശില്പങ്ങൾ കൊണ്ട് ഒരു ലോകം സൃഷ്ടിച്ചേക്കാണ്. ഇവിടെ കണ്ടോ വിവിധ തരത്തിലുള്ള ഡിനോസറുകളുണ്ടല്ലോ, നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് വലിയ സൈസൊക്കെ ഉണ്ടോ കണ്ടോ. ഈ നിൽക്കുന്നൊക്കെ കണ്ടോ എത്ര വലുതാണ് നോക്കി. ഇതൊക്കെ നമ്മൾ ജുറാസിക് പാർക്കിലൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഡിനോസറുകളാണ്. ഭയങ്കര സൈസ്. ഇതൊക്കെ കണ്ടോ ഈ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ടോ. എന്തുമാതിരി സൈസാണ് നോക്കി. ഇതിൻ്റെയൊക്കെ ഈ ആൾക്കാരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴട്ടോ അതിൻ്റെ വലിപ്പം മനസ്സിലാവുക കണ്ടോ. ഇവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പീക്കറൊക്കെ വെച്ചിട്ടേ അതിൻ്റെ സൗണ്ടും കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടും. നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ വന്നു. ഇതേ ഈ റോഡ് ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ഈ ദിനോസുകളുടെയൊക്കെ ശില്പങ്ങൾ കേട്ടോ. ഇതേ അങ്ങോട്ട് മുകളിലേക്ക് റോഡ് കയറി പോകുന്നുണ്ട്. ആ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും ഇത് തന്നെ കേട്ടോ നിറയെ ദിനോസറുകളാണ്. അതങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു സ്കൈ വാക്ക് ഉണ്ട്. ഇങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് കാഴ്ചകൾ കാണാനുള്ള സംവിധാനമാണ്. അതിൻ്റെ മുകളിൽ കയറി നോക്കാം. ആ സ്കൈ വാക്കിൻ്റെ മുകളിൽ കയറിയപ്പോൾ കണ്ടോ താഴെ നിൽക്കുന്ന ഒരു ദിനോസറിൻ്റെ തലേൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താം കണ്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല വിശാലമായ ഏരിയ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വലിയ ദിനോസറൊക്കെ കണ്ടോ. ഈ സ്കൈ വാക്കിലൂടെ ഞാൻ നടക്കുമ്പോൾ കണ്ടോ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെ കുറേ ഈച്ചകളൊക്കെ ഉണ്ട്. ഈച്ചകളും അതുപോലെ ചെറിയ ചെറിയ ജീവികളില്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണേ. ഭയങ്കര രസമുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒന്നോ രണ്ടോ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഭയങ്കര ലാവിഷാണ്. കുറേ എണ്ണം നിറച്ച ഉണ്ടാക്കി വെക്കുന്നത് കണ്ടോ കണ്ടോ. എന്ത് വൃത്തി എന്ത് ഭംഗിയൊക്കെ എന്നറിയാം. ഇത് മറ്റേ നമ്മുടെ വാർക്ക കമ്പിയാണ് അതിൻ്റെ കാല്. നല്ല ആ പിരിയൻ കമ്പില്ലേ അതാണ് ഇതിൻ്റെ കാല്. അതിന് കൊടുത്തേക്കുന്നത് കണ്ടോ എന്ത് സ്ട്രോങ്ങും ഒക്കെ നോക്കി. ഇത് ഫൈബറാണോ എന്ന് സംശയം എനിക്ക് അറിയില്ല. എന്തായാലും നിറയെ ഉണ്ട് ഇങ്ങനത്തെ ജീവികൾ, പല തരത്തിലുള്ള ജീവികൾ. ഇതിൻ്റെ വേറെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ടോ നമ്മളിത് ആ ഭാഗത്തിന് ഏകദേശം ഈ സ്കൈ വാക്കിൻ്റെ മുകളിലേക്ക് അറിയാം കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇതിലേക്കോ ചുറ്റിയിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് ഇതാ ഇതിലൊക്കെ പോയാണ്ട് അവിടെ നമ്മൾ ഇറങ്ങി കേട്ടോ. ആ ഭാഗത്തൊരു കൂട്ടിനകത്ത് കുറച്ച് ജീവനുള്ള മാനൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഫീഡിങ് അനിമൽസിന് ഏകദേശിക്കുന്നുണ്ടോ. അതായിരിക്കും കുറച്ച് പുല്ലൊക്കെ കൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ കാണാനുള്ളത് കേട്ടോ നിറയെ ഉണ്ട്. അതായത് അനിമൽസിനെ ഉണ്ടാക്കി വെച്ചേക്കാണ് നിറയെ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ. അതായത് ഒന്നും രണ്ടും ഒന്നല്ല. അപ്പോൾ ഇവിടെ കണ്ടോ ഈ സീബ്രാസ് ആണെങ്കിൽ ഇതാ കുറേ സീബ്രാസ്, സീബ്രകളുടെ കൂട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു.
കടുവകളുണ്ട്. അതാ നമുക്കിങ്ങനെ ഒരു ഒരു ഹാങ്ങിങ് സസ്പെൻഷൻ ബ്രിഡ്ജുണ്ട് ഇവിടെ. അതിനകത്ത് കയറിയിട്ട് നമ്മൾ ബസ് ഇറങ്ങി ആ ഭാഗത്ത് തന്നെ പോകാൻ പറ്റും. പോകുമ്പോൾ ഇടത് വശത്ത് വേണ്ടോ, പോകുമ്പോൾ ഇടത് ഭാഗത്തുണ്ട്. ഇവിടെ നിറയെ ഫ്ലമിംഗോസ് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു പുഴ പോലെ സംഭവം ഒഴുകുന്നുണ്ട് കേട്ടോ, ചെറിയ രീതിയിലൊരു വെള്ളം ഒഴുകുന്നുണ്ട്. ഉണ്ടാക്കിയതായിരിക്കും ഇവർ. ഏ ഇവിടെയും കണ്ടോ നിറയെ ഫ്ലമിംഗോസ് നിൽക്കുന്നു. അതുപോലെ എന്താ വെള്ളക്കടുവകൾ കുറയാനുണ്ട്. അങ്ങോട്ടൊരു വാട്ടർ ബോഡി ഉണ്ട്, അതിനകത്തൊരു ഫൗണ്ടനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഈ സീബ്രാസിനെ ഒരുപാട് എണ്ണം ഇങ്ങനെ നിൽക്കുന്നത് ഈ പച്ചപ്പിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. ഓക്കെ, അപ്പം ഇനി ഒരുപാടൊന്നും അങ്ങോട്ട് പോകുന്നില്ല, കുറേ ഏരിയ നടക്കാണ്ട് നമ്മൾ നടക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ച് ബസ് നമ്മൾ ഇറങ്ങിയ സ്ഥലത്തേക്ക് പോവാം. അവിടെ എന്തോ കടകളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങി കുടിക്കാം. ഈ ഓരോ തരം ദിനോസറിനെ വെച്ചതിൻ്റെ അടുത്തും അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ സെപ്പറേറ്റ് ഓരോ ഇനങ്ങളാണല്ലോ, അതിൻ്റെയൊക്കെ പേരുകളും ഇവിടെ എഴുതിച്ചിട്ടുണ്ട് കണ്ടോ. ഇതെന്താ വായിക്കുക, നസുറ്റോ സെറാറ്റോപ്സ് അതാണ് ഇതിൻ്റെ പേര്. നമ്മളങ്ങനെ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എല്ലാവരും ബസ്സിൽ കയറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടോ, അതായത് ജെംസ് ഗാലറി എന്ന് പറയും. അവിടെ ചെന്നു, അതൊരു ഈ ഡയമണ്ട്സിൻ്റെ ഒരു പരിപാടിയുണ്ട്, അതായത് പല തരത്തിലുള്ള ഡയമണ്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ അവിടെ കല്ലുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് പല രീതിയിലും കട്ട് ചെയ്യുന്ന പരിപാടിയും അതുകൾ ഉപയോഗിച്ചിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ അത് പർച്ചേസ് ചെയ്യാനും പറ്റും. അത് പുറത്തുനിന്ന് കണ്ട പോലെയല്ല, അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര വിശാലമായ വലിയ ഷോറൂമാട്ടോ. അതായത് 10, 30, 40 lakhs വില വരുന്ന നെക്ലസുകളൊക്കെ അവിടെ അങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കിയതും ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ജസ്റ്റ് കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി സിട്രസ് ഗ്രാൻഡ് ഹോട്ടലിൽ എത്തി കേട്ടോ. ഇതാ ഐഷണ്ടിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ ലാസ്റ്റ് 2-3 വീഡിയോകളിലായിട്ട് ഇങ്ങനെ ഐഷനെ കാണുന്നുണ്ട്, ഐഷ എന്ന് പറയുന്നുണ്ട്. ഐഷനെ കുറേ ആൾക്കാർക്ക് അറിയാം, അപ്പോൾ അറിയാത്ത കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് എനിക്ക് ഞാൻ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് ഐഷ. ഐഷ യാത്രാഭ്രാന്തി എന്നാണ് കേട്ടോ ശരിക്കും അറിയപ്പെടുന്നത്. അതായത് യാത്രാഭ്രാന്തി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതുവഴി ഇവർ കേരളത്തിലെ ആൾക്കാരെ മുഴുവൻ മലേഷ്യയും തായ്ലൻഡും പിന്നെ ഇന്ത്യയിലെ കുറേ ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷൻസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറ് തന്നെ എത്ര വർഷമായി ടൂർ തുടങ്ങിയിട്ട്? 4-5 വർഷമായി. എത്ര ടൂർ ചെയ്തു? ഏകദേശം 300 ട്രിപ്പിനടുത്തായി. 300 ട്രിപ്പോ? തിരുവനന്തപുരം തായ്ലൻഡിനെ വന്നിട്ടുണ്ട്. എന്താണ് ഈ ഈ രംഗത്തേക്ക് എത്തിയ സ്റ്റോറി എന്താ? കേറിയിട്ട് ഞാനത് പ്രത്യേകം ചോദിക്കാൻ കാരണം, ഇപ്പൊ നമ്മുടെ വണ്ടിയിലുള്ള ഗസ്റ്റുകൾക്കൊക്കെ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഐഷയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. കാരണം ഒരു ട്രിപ്പ് നടക്കുമ്പോൾ ഗസ്റ്റുകളെ എങ്ങനെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിർത്താന്ന് ശരിക്കും ഐഷക്കറിയാം. അപ്പോൾ ഒരിക്കൽ ഐഷയുടെ കൂടെ വന്ന ആൾക്കാർക്ക് വീണ്ടും ഐഷയുടെ കൂടെ തന്നെ ട്രിപ്പ് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നോട് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പ്രത്യേകിച്ച് എന്താണ് ആ യാത്രാ വഴി എന്ന്. യാത്രാ വഴി ഹസ്ബൻഡാണ്. ഹസ്ബൻഡിനാണ് യാത്ര ഭയങ്കര ഇഷ്ടം. ആക്ച്വലി ഇതെല്ലാം എൻ്റെ ഫീൽഡ്. ജോലി എന്ന് പറയുന്നത് വേറെ ആയിരുന്നു, ഞാൻ ടൂറിസം തന്നെയാണ്, പക്ഷെ ഫ്ലൈറ്റ് ടിക്കറ്റിംഗ് ആയിരുന്നു ജോബ് വന്നിരുന്നത്, എയർലൈൻ ഫീൽഡിലായിരുന്നു. പിന്നെന്താ, പിന്നെ ഇതിങ്ങനെ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയി. അപ്പോൾ ഇത് പാഷൻ യാത്ര എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ പാഷൻ. അപ്പോൾ അതെന്തായി, വർക്ക് വിത്ത് പാഷൻ ആയിരുന്നു. അങ്ങനെ ഞാനും അങ്ങനെ ഞാനും ഇഷ്ടമുള്ള ജോലി ആകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാനും നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാം. അതിലൊരുപാട് ഈ പറഞ്ഞ ഇപ്പം നമുക്ക് നമ്മളെ കൂട്ടത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിൽ പല പല ജില്ലകളിൽ നിന്ന് പല പല ഏജുള്ള പല പല കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ, അതായത് പല പല ജോലി ഉള്ള ആൾക്കാരാണ്. പിന്നെ ലേഡീസ് ഓൺലി ചെയ്യാറുണ്ട്, പിന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുക്കാറുണ്ട്, പിന്നെ അതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാറുണ്ട്. നമ്മൾ കൂടെ എന്തായാലും കൂടെ തന്നെ ഉണ്ടാവും. അപ്പം അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ടാലൻറ്റ് വന്നു കഴിഞ്ഞാലും ആദ്യമായിട്ട് വരുന്ന പോലെയാണ് ഓരോ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലും ഞാൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ യാത്രാഭ്രാന്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴ്ത്ത് വെക്കാം കേട്ടോ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അവരുടെ ട്രിപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സൊക്കെ അതിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഈ രാത്രി ഡിന്നർ, പിന്നെ ഒന്ന് നൈറ്റിലൊക്കെ ഒന്ന് കറങ്ങി, നൈറ്റ് ലൈഫ് ആണല്ലോ ഇവിടെ കൂടുതൽ, അപ്പൊ അതൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു പോരണം. നാളെ രാവിലെ ഇൻഷാല്ലാ ബാങ്കോക്ക് പോകണം. ബാങ്കോക്ക് 2 ദിവസം നമുക്ക് ബാങ്കോക്കിൽ ഐറ്റിനറി ബാലൻസ് നടത്തണം. ഓക്കെ, 3 ദിവസം
അതോടെ അവസാനിക്കും. ഓക്കെ, അപ്പൊ നാളത്തെ ഈ ഐറ്റിനറി പ്രകാരമുള്ള കാഴ്ചകളിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ല, ഒന്നാമത് എനിക്ക് അറിയില്ല ഇത് ഇത് ഡോക്യുമെന്റ് ചെയ്യാൻ, ഇങ്ങനത്തെ പാക്കേജ് ഒരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പരിപാടി വീഡിയോ ആക്കാൻ എനിക്കറിയില്ല. ഞാൻ എനിക്കറിയുന്ന പോലെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, കാരണം ഇങ്ങനെ വീഡിയോ തായ്ലൻഡിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നാളെയും മറ്റന്നാളും കൂടി ഓരോ വീഡിയോസും കൂടി നിങ്ങൾ കാണും, ബാങ്കോക്കിൽ നിന്നുള്ളതായിരിക്കും. അതിനുശേഷമാണ് നമുക്ക് വേറെ ചില പരിപാടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ മറ്റന്നാൾ വൈകിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും, ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഇപ്പം നിലവിലെ പ്ലാന്. അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷങ്ങളിവിടെ വീണ്ടും കാണാം അല്ലേ. ബൈ.